വെളിച്ചമേ കാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം സ്നേഹമുള്ളവരെ, പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം എൽ കെ ജി ക്ലാസ്സിന് മുമ്പിൽ ആകെ ബഹളമാണ്. ആദ്യമായി സ്കൂളിലേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ ആ സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് വിട്ടുപോകുവാനായിട്ട് അമ്മമാർക്ക് സാധിക്കുന്നേയില്ല. അവസാനം സെക്യൂരിറ്റി വന്ന് ആ അമ്മമാരെയെല്ലാം സ്കൂൾ ക്യാമ്പസിന് പുറത്താക്കുന്നു. എന്നിട്ടും സ്കൂൾ ക്ലാസ്സിൽ, എൽ കെ ജി ക്ലാസ്സിൽ ആകെ ബഹളമാണ്. ടീച്ചറും ആയമാരും നന്നേ പരിശ്രമിക്കുന്നുണ്ട് അവരെ ഒന്ന് ശാന്തരാക്കാൻ. തെല്ലൊന്ന് ശാന്തമായപ്പോൾ ടീച്ചർ ശ്രദ്ധിച്ചു, ഒരു കുട്ടി മാത്രം വളരെ ശാന്തനായി ഒരു ഭയവുമില്ലാതെ ഒരു കരച്ചിലുമില്ലാതെ ഇരിക്കുന്നു. ടീച്ചർ അവനെ അടുത്തേക്ക് വിളിച്ചു, അവൻ്റെ പേര് ചോദിച്ചു, കുശലാന്വേഷണം നടത്തി. ടീച്ചർ വീണ്ടും ചോദിച്ചു, ടോം നിനക്കൊട്ടും ഭയമില്ലേ? ഇവരെല്ലാം കരയുന്നത് കാണുന്നില്ലേ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് തല കുനുക്കി. അപ്പോഴാണ് ടീച്ചർ ശ്രദ്ധിച്ചത്, അവൻ്റെ വലത്ത് കൈ അവൻ മുറുകെ അടച്ചു പിടിച്ചിരിക്കുകയാണ്. ടീച്ചർ ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്താണ്? അവൻ ഒന്നുകൂടെ മുറുകെ അടച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ സീറ്റിലേക്ക് പോയി. അപ്പോഴേക്കും പ്രീ കെ ജിക്കാരെ വിടുവാനുള്ള ബെല്ലടിച്ചു. പിന്നെ അമ്മമാരുടെ തിരക്കായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുവാനായിട്ട്. ടോമിൻ്റെ അമ്മ അല്പം വൈകിയാണ് എത്തിയത്. ടോമിൻ്റെ അമ്മയെ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങളുടെ മകൻ ടോം എത്രയോ ശാന്തനായിരുന്നു. മറ്റുള്ളവരൊക്കെ ബഹളം വച്ചപ്പോഴും അവൻ വളരെ ശാന്തനായി തെല്ലും ഭയമില്ലാതെ ക്ലാസ്സിലിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്ന് ശ്രദ്ധിച്ചു, അവൻ്റെ വലതുകരം വളരെ മുറുക്കെ അടച്ചു പിടിച്ചിരുന്നു. അവനോട് ചോദിച്ചിട്ട് അവൻ തുറക്കാൻ കൂട്ടാക്കിയുമില്ല. അമ്മ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു എന്നെ വിട്ടു പിരിഞ്ഞിരിക്കാൻ ടോമിന് ഒട്ടും സാധിക്കുകയില്ല എന്ന്. പക്ഷേ എനിക്ക് ഓഫീസിൽ പോയേണ്ടിയിരുന്നു, അതുകൊണ്ട് ഞാൻ അവൻ്റെ വലത് കൈയിൽ ഉള്ളിൽ മുത്തം നൽകി പറഞ്ഞു, മോനെ ഇന്ന് അമ്മ മോൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ വലതുകരം മുറുകെ പിടിച്ചിരിക്കുക, ആര് ചോദിച്ചാലും നീ തുറക്കരുത്, അമ്മ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന ക്രിസ്തുവചനം നമുക്ക് ഓർക്കാം. ഭയചകിതരായിരുന്ന ക്രിസ്തു ശിഷ്യർക്ക് ഉത്ഥാനത്തിന് ശേഷം ക്രിസ്തു നൽകിയ ഏറ്റവും ശക്തിയുള്ള സന്ദേശമായിരുന്നു, ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്. എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളിലും, ആകുലപ്പെടുത്തുന്ന നിരുത്സാഹപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളിലും ഈ ക്രിസ്തുമൊഴി നമുക്ക് കേൾക്കാം വീണ്ടും വീണ്ടും, ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട്. ടോമിനെ പോലെ ഉറച്ചു വിശ്വസിക്കാം, എൻ്റെ നെറുകയിൽ മുത്തം നൽകുന്ന പൊന്നുതമ്പുരാൻ എന്നും കൂടെയുണ്ട്. നന്ദി.